ടിംബക്ടു, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലല്ലോ. പല പ്രാവശ്യം നീ വീറിന്റെ കഥ കഴിക്കാൻ പോയതല്ലേ? എന്നിട്ട് വല്ലതും നടന്നോടാ മണ്ണുണി. ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് ബീറിനെ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിക്കേ. ആ ഒരു ജോലിക്ക് ബോസ് എന്നെ ഇതുവരെ പറഞ്ഞയച്ചിട്ടില്ല. അയച്ചിരുന്നെങ്കിലേ ആ വീറിന്റെ കഥ അവസാനിപ്പിക്കുന്നതേ എനിക്ക് വളരെ ഈസി ആയ കാര്യമാണ്. ആണോ? ഇതെന്താ ഞാൻ നേരത്തെ ആലോചിക്കാതിരുന്നതാ? ഇപ്രാവശ്യം നീ പോയാൽ മതി. നിന്റെ നഖങ്ങൾ കൊണ്ട് ആ വീറിനെ മാന്തി കീറി നശിപ്പിച്ചു കളയേ. ബോസ്, അത് പിന്നെ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. നിങ്ങൾ പെട്ടെന്ന് സീരിയസ് ആയി പോയോ ബോസ്? യെസ്, യെസ്, ഐ എം സീരിയസ്. ഞാൻ നിന്റെ ഈ നഖങ്ങളിൽ ഈ കുപ്പിയിലുള്ള വൈറസ് തേച്ച് പിടിപ്പിക്കാം. നീ നഖങ്ങൾ കൊണ്ട് വീറിനെ മാന്തുമ്പോൾ ഈ വൈറസ് വീറിന്റെ ശരീരത്തിനുള്ളിലെ എല്ലാ മെഷീനുകളെയും നശിപ്പിച്ച് കളയുന്നതാണ്. കാറ്റ്മുന, ഓൾ ദി ബെസ്റ്റ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞാനിപ്പോ കുടുങ്ങിപ്പോയല്ലോ. എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ പറയാൻ പോയത്? എന്തിനാ പറയാൻ പോയത്? നിനക്ക് എന്താ പറ്റിയത് ചുൾബോൾ? എന്തിനാ ഇങ്ങനെയാണെന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അത് വെറും ഒരു പൂച്ചയായിരുന്നില്ലേ? നിന്റെ നിലവിളി കേട്ടത് ഓടിപ്പോയി കാണും. അവസാന നിമിഷത്തിൽ ആ കഴുത വന്നെന്റെ പ്ലാനിങ് മൊത്തം നശിപ്പിച്ചു. പക്ഷെ ആ വീറിപ്പ പുറത്തേക്ക് ഇറങ്ങി വരട്ടെ, ഞാൻ എന്റെ കാലുകൊണ്ട് അവനെ മാന്തി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഈ പൂച്ചയെ കാണാൻ എന്ത് രസമാ. ഞാൻ ഇതിന് ഇപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പാൽ കൊടുക്കാൻ പോവാ. ആദ്യം ഈ തടിയന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എന്നെ ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ലെന്നാ തോന്നുന്നേ. പുറത്തേക്ക് പോണ്ട, അവിടെ ഭയങ്കര അപകടമാ. നീ ഇപ്പൊ പാൽ കുടിക്ക്. എന്നിട്ട് ഞാനുണ്ടല്ലോ നിനക്ക് ഫിഷ് കഴിക്കാൻ തരാം. 100% ഫ്രഷ്. അതിന് നല്ല അടിപൊളി രുചിയായിരിക്കും, സൂപ്പർ ആയിരിക്കും. ഇത് കണ്ടോ, വെയിറ്റ് ലോസ്. ഇതിനെ ഈ ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് ആരുടെയെങ്കിലും ശരീരത്തിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശരീരത്തിലെ വെയിറ്റ് കുറഞ്ഞു പോകും. പിന്നെ അവർക്ക് നിലത്ത് നിൽക്കുവാൻ പോലും സാധിക്കില്ല. ആകാശത്തിലേക്ക് പറന്നുയരും, ഭാരം നഷ്ടപ്പെട്ട്. പക്ഷേ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുമ്പോ? നീ ഇത് വെച്ച് വീറിനെ ഷൂട്ട് ചെയ്യുക, പിന്നെ അവന്റെ പറക്കുന്ന ജെറ്റ് പാക്ക് അത് നശിപ്പിച്ചേക്ക. പിന്നെ അവൻ ഒരിക്കലും പറക്കാനാവില്ല, നിലത്തിറങ്ങി നിൽക്കുവാനും പറ്റില്ല. പക്ഷേ എന്റെ കൈവശം വേറൊരു ഐഡിയയുമുണ്ട് ബോസ്. നമ്മളൊരു കൊടുങ്കാറ്റുണ്ടാക്കിയിട്ട് വീറിനെ ആ കാറ്റിക്കൂടെ വളരെ ദൂരത്തേക്ക് പറത്തിക്കളഞ്ഞേക്കാം. അതിന് ഞാനൊരു ഫാൻ കരുതിയിട്ടുണ്ട് ബോസ്. ഇത് കണ്ടോ, ഇത് കണ്ടോ. നിങ്ങളുടെ ഈ സ്പീക്കർ നന്നായിട്ട് വർക്കൗട്ട് ആകുന്നുണ്ട്. അതേ ബോസ്, നിങ്ങൾ എങ്ങനെയാ പറന്നോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങളുടെ ഈ സ്റ്റിക്കർ ശരിക്കും ജോലി ചെയ്യുന്നുണ്ട്. I am mad. Very, very mad. നീ ഇനി ഒറ്റയ്ക്ക് പോകണ്ട, നിന്റെ കൂടെ ലാഫിംഗ് റോബർട്ടും വരുന്നതാണ്. എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരാ. Ah!
ബക്റ്റോ, നീ ആരാടാ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? ബോസ്, ബോസ്, ഇവൻ അംബ്രല്ലമാനാണ്. അതിന് ഇവിടെ മഴയൊന്നും പെയ്യുന്നില്ലല്ലോ. ഇയാളെ വിളിച്ചോണ്ട് പോടാ, എനിക്ക് കൊടയും കൊടചക്രവും ഒന്നും ആവശ്യമില്ല. ഇവിടെ മൊത്തം മഴ പെയ്യട്ടെ, എല്ലാവരുടെ കഥയും മൂറ്റയടിക്ക് അവസാനിപ്പിക്ക. ഞാൻ കുടകൾ വിൽക്കുന്ന വിൽപ്പനക്കാരനല്ല, കുടകളുടെ രാജാവാണ് രാജാവ്. നിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്ക. എന്റെ പേര് മാഡ് മാക്സ് എന്നാണ്. നിന്റെ ഈ കുടകൾക്ക് എന്റെ ലേസർ ബീമിനെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കില്ലടാ. ഇപ്പൊ എങ്ങനെയുണ്ട് മാഡ് ബോക്സ്? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാൻ കുടകൾ വിൽക്കുന്ന വിൽപ്പനക്കാരനല്ല, കുടകളുടെ രാജാവാണ് രാജാവ്. എന്റെ കുടകളുടെ പവർ കണ്ടില്ലേ? ലേസർ പ്രൂഫാണ്, ഫയർ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. ശരി ശരി, എനിക്ക് മനസ്സിലായി. നീ ശരിക്കും ഒരു വില്ലനാണല്ലേ. നീ ചെന്ന വീർ ദ റോബോ ബോയുടെ കഥ അങ്ങ് അവസാനിപ്പിക്ക. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ചെല്ലോ. ഓക്കേ മാഡ് ബോസ്, താങ്ക് യു. എന്റെ പേര് മാഡ് മാക്സ് എന്നാണ്, മാഡ് ബോസ് എന്നല്ല. എന്തൊരു ചൂടാ ഇവിടെ. വിയർപ്പ് മഴയിൽ നമ്മളെല്ലാരും നനഞ്ഞോണ്ടിരിക്കാണ്. ശരിക്കും നല്ലൊരു മഴ പെയ്തിരുന്നെങ്കിൽ ക്ലൈമറ്റ് വളരെ ചെല്ലുന്നാകുമായിരുന്നു. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ദേ കണ്ടോ ചുൽബുൾ, മഴ വന്നു, മഴയത്ത് കളിക്ക്. ചിണ്ടു, നീ ഇതെന്താ ചെയ്യുന്നേ? ആരെങ്കിലും കണ്ടായിപ്പോ എന്ത് പറയും? നമ്മുടെ മേളിൽ മാത്രം എങ്ങനെ മഴ പെയ്യുന്നെന്ന് ചോദിക്കില്ലേ? അതാദ്യം ഒന്ന് നിർത്ത്. ശരി, ഓക്കേ, ഫുർസത് കഞ്ച് മുഴുവനും ഞാൻ മഴ പെയ്യിക്കാം. അയ്യോ, എന്റെ മുതുക് പൊളിഞ്ഞെന്നാ തോന്നുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ചുൾബുൾ, ഇതുപോലെ ആരും വീഴുന്ന കണ്ട് ചിരിക്കരുത്, അത് വളരെ തെറ്റാണ്. വണ്ടി, എന്തിനാ ഇപ്പൊ പേപ്പർ റോക്കറ്റ് എന്റെ ദേഹത്തോട് വലിച്ചെറിഞ്ഞത്? ഞാൻ എപ്പോഴാ റോക്കറ്റ് എറിഞ്ഞേ? ഞാൻ എറിഞ്ഞതിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? കൂട്ടുകാരെ, ഞാൻ റോക്കറ്റ് എറിഞ്ഞത് നിങ്ങൾ ആരെങ്കിലും എവിടെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? ഇല്ലില്ല, ഞങ്ങൾ ആരും അത് കണ്ടില്ല. അത് ഞാനല്ല അറിഞ്ഞത്, ഞാൻ അറിയുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും കണ്ടില്ല. എടാ കുട്ടിച്ചാത്തമാരെ, ഇനി നിങ്ങളുടെ കാര്യം പോക്ക. അത് ഇമിലിക്കും വീറിനും അല്ലാതെ വേറെ ആർക്കും കാണാൻ പറ്റില്ല. അകിടം പകിടം ആലം ഫാലം ഇകിടം തികിടം ദം ദമാദം. അയ്യോ, ഇതെന്താ? ഞാനെന്താ ചെറുതായി പോയോ? ചിണ്ടു, നീ ഇത് എന്ത് പണിയാ കാണിച്ചത്? അവനെ തിരിച്ചു വിളിക്ക്. അവൻ നിന്നെ ടീസ് ചെയ്തോണ്ടിരുന്നതല്ലേ, അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ചെല്ല്, നീ തന്നെ പോയി അവനെ തിരിച്ചു കൊണ്ടുവാ. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. റോബോ ബോയ് സ്യൂട്ട് ഓൺ. എനിക്കിതെന്താ പറ്റേ? അയ്യോ അമ്മേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ അയ്യോ രക്ഷിക്കണേ, അയ്യോ അയ്യോ. വീർ, ആ റോബോ ബോയ് എവിടെ പോയേ? പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നത്? സ്റ്റുഡൻസ്, ഈ ആഴ്ച ഏറ്റവും നന്നായി ജോലി ചെയ്യുന്നത് ഏത് കുട്ടിയാണോ ആ കുട്ടിക്ക് സ്റ്റുഡൻസ് ഓഫ് ദി വീക്കിന്റെ ട്രോഫി കൊടുക്കുന്നതായിരിക്കും. നല്ല ജോലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതും ഒരു തെറ്റായ ജോലി ചെയ്യാതിരിക്കുന്നതുമാണ്. മനസ്സിലായോ? യെസ് സർ. ഓക്കേ.
സ്റ്റുഡന്റ് ഓഫ് ദി വീക്കിന്റെ ട്രോഫി ഞാൻ തന്നെ വാങ്ങും. നിങ്ങൾ നോക്കിക്കോ, എന്റെ പ്ലാൻ കേക്കടാ. ഞാൻ ഈ വാഴപ്പഴത്തിന്റെ തൊലിയെടുത്ത് കോറിഡോറിൽ എറിയും. നിങ്ങൾ രണ്ടുപേരും അപ്പ അതുവഴി വന്നിട്ട് അതിൽ ചവിട്ടി സ്ലിപ്പായി വീഴണം. സ്ലിപ്പായി കുറേ ദൂരം പോകുന്ന പോലെ നിങ്ങൾ ആക്ട് ചെയ്യണം. ആ സമയത്ത് ഞാൻ ഓടി വന്ന് നിങ്ങൾ രണ്ടുപേരെയും രക്ഷിക്കും. ഈ നല്ല കാര്യം ചെയ്തതിന് വേണ്ടിയിട്ട് എനിക്ക് സ്റ്റുഡന്റ് ഓഫ് ദി വീക്ക് ട്രോഫിയും കിട്ടുന്നതായിരിക്കും. We are ready. Hmm.